നമസ്കാരം. വലതുപക്ഷ വൽക്കരണത്തിനെതിരായ സാംസ്കാരിക പ്രതിരോധം രൂപപ്പെടുത്തണമെന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയിൽ ദേശീയ പ്രസ്ഥാനവും തുടർന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയ ഇടപെടലുകളാണ് കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ രൂപപ്പെടുത്തിയതിന് ഇടയാക്കിയത്. 1957 സർക്കാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതോടെ ജമ്മിത്തത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കപ്പെട്ടതും കേരളത്തിന്റെ ജനാധിപത്യ വൽക്കരണത്തിന് അത് അടിസ്ഥാനമായി തീർന്നു. ഇതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് രൂപപ്പെട്ടു വന്നത്. വർത്തമാനകാലത്ത് ഈ സ്ഥിതിവിശേഷത്തിന് കടുത്ത വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. ഫ്യൂഡൽ മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ആഗോള വൽക്കരണ നയങ്ങൾ ശക്തിപ്പെട്ടതോടെ വലതുപക്ഷ വൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് സാംസ്കാരിക രംഗത്ത് പ്രചരിക്കപ്പെടുന്നുണ്ട്. ചരിത്ര വൽക്കരണത്തെ ശക്തമായി പ്രതിരോധിക്കുകയും കമ്പോള മൂല്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന പ്രവണതയും ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നിരിക്കുകയാണ്. അരാഷ്ട്രീയ ചിന്തകളുടെ അടിത്തറയായി ഇത്തരം രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ സംഘപരിവാർ നയിക്കുന്ന BJP എത്തിപ്പെട്ടതോടെ വർഗീയമായ അജണ്ടകളും പിന്തിരിപ്പൻ ആശയങ്ങളും സജീവമായി പ്രചരിപ്പിക്കുകയാണ്. സമസ്ത മേഖലകളെയും വർഗീയവൽക്കരിക്കുന്നതിനും ന്യൂനപക്ഷ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും സമസ്ത മേഖലയിലും വ്യാപിപ്പിക്കുകയാണ്. ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ടകൾ അമിത അധികാര പ്രവണതയോടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും വലതുപക്ഷ വൽക്കരണത്തിന് അടിത്തറയായി തീർന്നിട്ടുണ്ട്. സംഘപരിവാർ ഉയർത്തുന്ന ഹിന്ദുത്വ അജണ്ടകൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉപയോഗപ്പെടുത്തി ന്യൂനപക്ഷ വർഗീയവാദികളും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇത് ഫലത്തിൽ ഹിന്ദുത്വവാദികൾക്ക് കരുത്തു പകരുന്ന സ്ഥിതിയാണ് സൃഷ്ടിക്കുന്നത്. ഓരോ ജനവിഭാഗങ്ങളും പ്രത്യേകമായി സംഘടിപ്പിക്കണമെന്ന ഉള്ള രാഷ്ട്രീയ ചിന്തകളും ജനങ്ങളുടെ പൊതുവായ ജനാധിപത്യ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് ഇടയാവുകയാണ്. ഇത്തരം ആധുനിക സിദ്ധാന്തങ്ങൾ ഇത്തരം ആശയഗതികൾക്ക് അടിസ്ഥാനമാവുകയും ചെയ്യുന്നു. പൊതുവായ യോജിപ്പിന്റെ ഘടകങ്ങൾക്ക് പകരം സ്വത്വപരമായ അന്വേഷണത്തിന്റെ തലങ്ങളിലേക്ക് ഇവർ മാറുകയും ചെയ്തു. അതിലൂടെ ഭൗതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങളെപ്പോലും വർഗീയ വൽക്കരിക്കുന്നതിനുള്ള ഇടം രൂപപ്പെടുത്തുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ വർഗീയതയെ പ്രതിരോധിക്കുക എന്നത് രാഷ്ട്രീയമായ സമരങ്ങൾ കൊണ്ട് മാത്രം സാധ്യമല്ല. സാമൂഹ്യ സാംസ്കാരിക പ്രത്യാശാസ്ത്ര മേഖലയിൽ സൂക്ഷ്മമായ തലത്തിൽ ചെറുത്തുനിൽപ്പുകൾ വികസിപ്പിച്ചിട്ട് ഇടപെട്ടുകൊണ്ട് മാത്രമേ സമഗ്രമായ പ്രതിരോധം സൃഷ്ടിക്കാനാവുകയുള്ളൂ എന്നും CPIM പ്രമേയത്തിൽ പറയുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NVC Broadcasting Limited.